ആദ്യ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. ഇതൊരു പാകിസ്ഥാൻ സ്പെഷ്യലാണ്. അതിനായി കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇപ്പോ ഗോതമ്പ് പൊടി ഇതുപോലെ നന്നായി കുഴച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇത് ആബിദിൻ പുളി, പാകിസ്ഥാൻ പെഷാവർ സ്വദേശിയാണ്. ഇന്ന് ആബിദിനാണ് എന്നെ സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് പൊറോട്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള അളവിൽ മാവെടുത്ത ശേഷം നന്നായി ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായി പരത്തിയെടുക്കുക. ആബിദിൻ ഡെയിലി ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലായിടത്തും നന്നായി തേച്ചു കൊടുക്കാം. തേച്ചു കൊടുത്ത ശേഷം ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി ഇത് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു തവ വെച്ച് നന്നായി ചൂടാക്കിയെടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് നന്നായി ഒന്നുകൂടി ഒന്ന് വീണ്ടും പരത്തിയെടുക്കാം. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെറിയ പൊറോട്ടയല്ല, അവർ വലുതായിട്ടാണ് ഉണ്ടാക്കുക.
ഇനി തവയിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. തവയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം വെന്ത് കഴിഞ്ഞു, അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.